നമസ്കാരം. ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രണ്ടാമത്തെ രാജ്യമാണ് ഇന്ത്യ എന്ന് നമുക്കറിയാം. 2045 ആകുമ്പോൾ ഇന്ത്യയുടെ ജനസംഖ്യ 150 കോടിയായി ഉയരും. ലോകത്തെ ഏറ്റവും കൂടുതൽ ജനങ്ങളുള്ള രാജ്യമായി ചൈനയെ മറികടന്ന് നമ്മൾ എത്തുമെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. നമ്മൾ 1952 മുതൽ, അതായത് നമ്മൾ റിപ്പബ്ലിക് ആയതിന് തൊട്ട് പിന്നാലെ തന്നെ ജനസംഖ്യ നിയന്ത്രണ പദ്ധതികൾ പ്രഖ്യാപിച്ചു. എന്നാൽ ഇന്നും വർഷം തോറും 1.5 കോടി ജനങ്ങൾ ഇന്ത്യയിൽ കൂടിക്കൊണ്ടിരിക്കുന്നു. ഈ കണക്കനുസരിച്ചാണ് 2045 ആകുമ്പോൾ 150 കോടി ജനങ്ങളാവുന്നതും ലോകത്തെ ഏറ്റവും കൂടുതൽ ജനങ്ങളുള്ള രാജ്യമാകുന്നതും. ഇന്ത്യ പോലെ ഭൂവിസ്തൃതി കുറഞ്ഞ ഒരു നാടിനെ ഇങ്ങനെ അധികരിച്ചുകൊണ്ടിരിക്കുന്ന ജനസംഖ്യയെ താങ്ങാനാവുമോ എന്ന തർക്കം തുടരുകയാണ്. അടിസ്ഥാനപരമായി, വ്യക്തിപരമായി ഞാൻ ജനസംഖ്യ നിയന്ത്രണത്തെ അത്ര പോസിറ്റീവായി കാണുന്നയാളല്ല. വ്യക്തിപരമായി ഒരു രാജ്യത്തിൻ്റെ ശക്തിയാണ് അവരുടെ ജനസംഖ്യ എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പക്ഷേ അവരെ മെയിൻ പവർ എന്ന് പറയുന്ന ഏറ്റവും കരുത്തുള്ള ഈ വിഭവത്തെ നമ്മൾ വളരെ കഴിവുള്ളവരും മിടുക്കരുമാക്കി മാറി. നമുക്കറിയാം, നമ്മുടെയൊക്കെ ബുദ്ധിയുള്ള, വിവേകമുള്ള, പഠിച്ച മക്കളുള്ള കുടുംബങ്ങളാണ് രക്ഷപ്പെടുന്നത്. അതുകൊണ്ട് മനുഷ്യവിഭവശേഷിയെ നല്ല നിലയിൽ പരിശീലിപ്പിച്ചെടുത്താൽ ഒരുപക്ഷെ നമ്മുടെ ഈ ജനസംഖ്യ നമുക്ക് ഏറ്റവും വലിയ അനുഗ്രഹമായി മാറും. പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിൽ, പാശ്ചാത്യ രാജ്യങ്ങളിൽ ജനസംഖ്യ കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടെ മനുഷ്യവിഭവശേഷി ഇല്ലാത്തതുകൊണ്ട് നിർമ്മാണ പ്രക്രിയകൾ സ്തംഭിക്കുമ്പോൾ, പ്രത്യേകിച്ച് ജപ്പാനിലൊക്കെ അസംഭവിക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു പരാതിയില്ല. മാത്രമല്ല ലോകത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും ഇപ്പോൾ ഔട്ട്സോഴ്സ് ചെയ്ത് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് സമ്പത്ത് ഉണ്ടാക്കാൻ പറ്റും. ചൈന സമ്പന്ന രാജ്യമായി മാറിയത് ജനസംഖ്യയെ ബുദ്ധിപരമായി ഉപയോഗിച്ചു. പക്ഷേ ജനസംഖ്യയെ പരിശീലിപ്പിക്കണം, അവർക്ക് നിർമ്മാണ സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കണം, ഭക്ഷണ സാമഗ്രികൾ ഒരുക്കി കൊടുക്കണം. പക്ഷേ അതിന് സമയമെടുക്കാം. പക്ഷേ രാജ്യത്തെ ഇപ്പോഴത്തെ പ്രശ്നം, നമ്മുടെ രാജ്യത്ത് പട്ടിണിക്കാർ കൂടുതലായതുകൊണ്ടും സാധാരണക്കാർ കൂടുതലായതുകൊണ്ടും അങ്ങനെ ജനസംഖ്യ പെരുകിക്കൊണ്ടിരുന്നാൽ അവരെ ഒന്ന് പരിശീലിപ്പിച്ച് നല്ല മനുഷ്യവിഭവശേഷിയുള്ളവരാക്കി മാറ്റാൻ കഴിയാത്തതുകൊണ്ട് നമുക്ക് ഇപ്പോഴുള്ള വഴി എന്ന് പറയുന്നത് ജനസംഖ്യ നിയന്ത്രണമാണ്. എങ്ങനെയാണ് ജനസംഖ്യ നിയന്ത്രിക്കുന്നത്? ഗർഭചിത്രം, ഒരു കുഞ്ഞെ ഭ്രൂണത്തിൽ ജനിച്ചതിന് ശേഷം അതിനെ ഇല്ലാതാക്കുന്നത് ക്രൂരമാണ്. കാരണം ആ കുഞ്ഞിൻ്റെ ഓർമ്മകളും ചിന്തകളും ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ ജനിക്കാതിരിക്കാൻ നമുക്ക് ശ്രമിക്കാം. അതാണ് ജനസംഖ്യ നിയന്ത്രണം. അതിനാണ് 52 മുതൽ നമ്മൾ ഈ ശ്രമത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു. 67 നമ്മൾ സമഗ്രമായ ഒരു പോപ്പുലേഷൻ പോളിസി, ജനസംഖ്യ നയം പ്രഖ്യാപിച്ചു. 76 ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലത്ത് നമുക്കറിയാം അടിയന്തരാവസ്ഥയിലൊക്കെ നയിക്കപ്പെട്ട ആ കാലഘട്ടത്തിൽ ഒരുപാട് നിയന്ത്രണങ്ങൾ, അതായത് നിർബന്ധിത വന്ധ്യവൽക്കരണം അടക്കമുള്ള മനുഷ്യാവകാശത്തിന് നിരക്കാത്ത നിയന്ത്രണങ്ങൾ അന്ന് കൊണ്ടുവന്നു. മാത്രമല്ല പെൺകുട്ടികളുടെ വിവാഹപ്രായം 15-18 ആക്കി, ആൺകുട്ടികളുടെ 18-21 ആക്കി, അങ്ങനെ നിരവധി നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നു. പക്ഷേ ഇതൊക്കെ കൊണ്ടുവന്നെങ്കിലും നമ്മുടെ ജനസംഖ്യയെ നിയന്ത്രിക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല. ഇപ്പോഴും ഈ ജനസംഖ്യ നിയന്ത്രണത്തിന് വേണ്ടി സർക്കാർ വലിയ തോതിൽ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ നമ്മുടെ ഇതൊരു ജനാധിപത്യ രാജ്യമായതുകൊണ്ട് നമുക്ക് ചൈന ചെയ്യുന്നത് പോലെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഏകാധിപത്യ ഭരണകൂടം ചെയ്യുന്നത് പോലെയോ ജനങ്ങളുടെ ജനിപ്പിക്കാനുള്ള മൗലികാവകാശത്തെ എളുപ്പത്തിൽ നിയന്ത്രിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് നമുക്ക് പോളിസി അല്ലെങ്കിൽ നയം പ്രഖ്യാപിക്കാനേ സാധിക്കൂ. ആ നയമാണ് 2 കുട്ടികൾ, അതായത് ഒരു കുടുംബത്തിന് 2 കുട്ടികൾ എന്നതാണ് നയം. അതേസമയം 3 കുട്ടികളോ 4 കുട്ടികളോ ഉണ്ടായാൽ അവരെ ശിക്ഷിക്കുന്നത് ജനാധിപത്യത്തിന് നിരക്കുന്നതല്ല, ഞാൻ യോജിക്കുന്നില്ല. കാരണം മനുഷ്യാവകാശമാണ്. ഈ നയം കേന്ദ്രം നേരിട്ട് നടത്തുന്നില്ല, സംസ്ഥാനങ്ങളിലൂടെ നടത്താൻ ശ്രമിക്കുന്നു. പലതോതിൽ പലരും നിയന്ത്രിക്കും. ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ള രാജ്യത്തെ സംസ്ഥാനം ഉത്തർപ്രദേശാണ്. 20 കോടി ജനങ്ങളാണ് രാജ്യത്തെ ജനസംഖ്യയുടെ 17% ഉത്തർപ്രദേശിലാണ്. അവരൊരു പുതിയ നിയമം ഈ ജൂലൈ 11 നമ്മുടെ ലോക ജനസംഖ്യാ ദിനത്തിൽ കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുന്നു. വലിയ വിവാദമായിരിക്കുന്നു. ആ നിയമമനുസരിച്ച് ആനുകൂല്യങ്ങൾ, അതായത് 2-ൽ കൂടുതൽ കുട്ടികൾ ഉണ്ടായാൽ സർക്കാരിൻ്റെ എല്ലാവിധ ആനുകൂല്യങ്ങളും നിഷേധിക്കുന്നു. ആസാം ഇതിനു മുൻപ് തന്നെ ഇത് നടപ്പിലാക്കിയതാണ്. ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ നമ്മൾ അറിയാത്ത ഒന്ന്, ഒട്ടേറെ സംസ്ഥാനങ്ങൾ ബി ജെ പി ഭരിക്കുന്നത് മാത്രമല്ല, രാജസ്ഥാൻ തുടങ്ങിവെച്ചു, ആന്ധ്രാപ്രദേശും തെലുങ്കാനയും ഗുജറാത്തും മഹാരാഷ്ട്രയും ഉത്തരാഖണ്ഡും ഒഡീഷയും അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെങ്കിൽ 2-ൽ കൂടുതൽ കുട്ടികൾ ഉണ്ടാവാൻ പാടില്ല. ഒരാൾക്ക് 3 കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സാധ്യമല്ല. ലോക്സഭയിലൊക്കെ പറ്റും, നിയമസഭയിൽ പറ്റും, പക്ഷേ ലോക്കൽ ബോഡി ഇലക്ഷൻ സാധ്യമല്ല. ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവന്ന് രാജ്യത്തിൻ്റെ ഒരു പോളിസി നിലനിർത്താൻ ശ്രമിക്കുമ്പോൾ
നമ്മുടെ നാട്ടിൽ ന്യൂനപക്ഷ അവകാശങ്ങളുടെ പേരിൽ രണ്ട് വിഭാഗക്കാർ ജനസംഖ്യ വർധന നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അപലപനീയമാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, ഇവിടുത്തെ മുസ്ലിം വിഭാഗം, നമുക്കറിയാം മുസ്ലിം വിഭാഗം 4 വിവാഹം വരെ അവർക്ക് കഴിക്കാം, കുട്ടികളുടെ കാര്യത്തിൽ പരമാവധി ഉണ്ടാവട്ടെ എന്നതാണ് അവരുടെ പോളിസി. അങ്ങനെ ഈ മുസ്ലിം സമുദായത്തിൻ്റെ വളർച്ച, ഇന്ത്യയിൽ പ്രത്യേകിച്ച് എല്ലാ സംസ്ഥാനങ്ങളിലും മുസ്ലിം ജനസംഖ്യയിലെ വളർച്ച മറ്റു വിഭാഗക്കാർ ആശങ്കയോടെ കാണുന്നൊരു സാഹചര്യമുണ്ട്. കാരണം കുടുംബാസൂത്രണത്തോട് അവർക്ക് യോജിപ്പില്ല. അപ്പോൾ പലപ്പോഴും ഈ മുസ്ലിം വിരോധമായി നമ്മുടെ നാട്ടിൽ പടർന്നു പിടിക്കുന്ന കാര്യങ്ങളിൽ ഒന്ന് ഈ ജനസംഖ്യാ നിയന്ത്രണം എന്ന ദേശീയ പോളിസിയോട് ഇവർക്ക് യോജിപ്പില്ലാത്തതാണ്. അങ്ങനെ രാജ്യത്ത് വലിയ തോതിൽ മുസ്ലിം ജനസംഖ്യ വളരുന്നു എന്ന ആരോപണമുണ്ട്. ഇതേക്കുറിച്ചൊന്നും ഇതുവരെ ശാസ്ത്രീയമായ പഠന റിപ്പോർട്ടൊന്നും പുറത്തു വന്നിട്ടില്ല. 2021 സെൻസസ് എടുത്താൽ, നമുക്കിപ്പോഴും 2011 സെൻസസ് ആണ്, 2021 സെൻസസ് എടുത്താൽ ഒരു പക്ഷേ അപ്പോഴേക്കും നിയമം കൊണ്ടുവന്ന മതപരമായ സെൻസസിനെ തടയിടുമോ എന്നറിയില്ല, കൊണ്ടുവന്ന് അറിയാൻ കഴിയും. എന്തായാലും മുസ്ലിം ജനസംഖ്യയിൽ വലിയ ഉയർച്ചയുണ്ടാവുന്നു, അത് രാജ്യത്തെ മറ്റു വിഭാഗങ്ങൾക്ക് ബുദ്ധിമുട്ടാവും എന്നൊരു ആശങ്ക മറ്റു വിഭാഗക്കാർക്കുണ്ട്. ഈ ആശങ്കയുടെ ഭാഗമാവാം ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹമായ ക്രൈസ്തവ സഭ. ഒരുപക്ഷെ ഇന്ത്യയിൽ ഏറ്റവും കുറച്ച് വളർച്ചയുള്ള, ജനസംഖ്യാ വളർച്ചയുള്ള സഭ ക്രൈസ്തവ വിഭാഗമാണ്. അതിനൊരു സഭ, ഒരു കണക്ക് തന്നെ പുറത്തു വന്ന് ഞാൻ ഓർക്കുന്നു, മർത്തോമാ സഭ, ഏറ്റവും കുറഞ്ഞ ജനസംഖ്യ ഉണ്ടാവുന്ന, അതായത് അനുദിനം ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സഭയാണ് മർത്തോമാ സഭ എന്ന് പറയുന്നത്. അങ്ങനെ ക്രൈസ്തവ ജനസംഖ്യയുടെ എണ്ണം കുറഞ്ഞു വരുന്നു. അതിന് കാരണം രാജ്യത്തിൻ്റെ നയം അവർ പാലിച്ചതുകൊണ്ടാണ്. കുടുംബാസൂത്രണം എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ നയം പാലിച്ചു. അങ്ങനെ വന്നപ്പോൾ ക്രൈസ്തവ വിഭാഗത്തിൻ്റെ എണ്ണം കുറയുന്നു. നമുക്കറിയപ്പോൾ ലവ് ജിഹാദ് അടക്കമുള്ള വിഷയങ്ങളിൽ മുസ്ലിം ക്രൈസ്തവ വിഭാഗങ്ങൾ തമ്മിലുള്ളൊരു തർക്കം നിലനിൽക്കുകയാണ്. ഈ പശ്ചാത്തലത്തിൽ ക്രൈസ്തവ ജനസംഖ്യ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി സഭ നേരിട്ട് ചില നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരിക്കുന്ന ഒരു രേഖ ഇങ്ങനെ പറയുന്നു, പാലാരൂപത, കത്തോലിക്ക സീറോ മലബാർ സഭയിലെ പാലാരൂപത ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു. അത് ഞാൻ വായിച്ചു കേൾപ്പിക്കാം. കുടുംബവർഷം 2021 പേരിട്ടിരിക്കുന്നത്. 2000 ശേഷം വിവാഹിതരെ 5 കുട്ടികളിൽ കൂടുതൽ കുടുംബത്തിന് പാലാരൂപത ഫാമിലി അപ്പസ്തോളത്ത് വഴി പ്രതിമാസം 1500 സാമ്പത്തിക സഹായം നൽകും. അതായത് 2000 വിവാഹം കഴിച്ചവരേക്കാൻ മുമ്പുള്ള ഒരാവാൻ പാടില്ല. 2000 അതിനുശേഷമോ വിവാഹം കഴിച്ചിട്ട് 5 അതിലധികമോ കുട്ടികളുണ്ടെങ്കിൽ ഈ രൂപത 1500 സാമ്പത്തിക സഹായം നൽകും. ഒരു കുടുംബത്തിന് 4 തുടർന്നും ജനിക്കുന്ന കുട്ടികൾക്ക് സെന്റ് ജോസഫ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ടെക്നോളജി പാലായിൽ സ്കോളർഷിപ്പോടെ പഠനം. അതായത് 4 കുട്ടികളാണുള്ളതെങ്കിൽ 4 കുട്ടിക്കും പിന്നീടുണ്ടാകുന്ന കുട്ടിക്കും പാലാരൂപതയുടെ കീഴിലുള്ള എഞ്ചിനീയറിംഗ് കോളേജിൽ സ്കോളർഷിപ്പോടെ പഠനം. ഒരു കുടുംബത്തിലെ 4 മുതലുള്ള കുട്ടികളുടെ ജനനവുമായി ബന്ധപ്പെട്ട ആശുപത്രി സൗകര്യങ്ങൾ മാർസ് ലിവ മെഡിസിൻ്റെ പാല സൗജന്യം നൽകുന്നു. 4 കുട്ടിയും അതിനുശേഷമുള്ള കുട്ടിക്കും ചികിത്സ സൗജന്യമെന്ന്, ഇത്തരത്തിൽ നിരവധി ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇത് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്നു, വിവാദമാകുന്നു. ഇതിനെ അനുകൂലിക്കുന്നവർ പറയുന്നത് ഒരു വിഭാഗം പെരുകുമ്പോൾ ഞങ്ങളും പെരുകണ്ടേ എന്ന ചോദ്യമാണ്. എന്നാൽ ഇതിൻ്റെ അപകടം, ഒരു വിഭാഗം പെരുകുന്നു എന്നതിൻ്റെ പേരിൽ ഞങ്ങളും പെരുകുന്നു എന്ന നയം ഇവിടുത്തെ ഭൂരിപക്ഷ സമുദായം കൂടി എടുത്താൽ രാജ്യത്തിൻ്റെ കുടുംബാസൂത്രണ പദ്ധതി, പോപ്പുലേഷൻ പോളിസി താറുമാറാകും. നമ്മുടെ രാജ്യത്തിനെ ഒരു കാരണവശാലും നിയന്ത്രിക്കാൻ കഴിയാത്ത വിധം ജനസംഖ്യ വളരും. അതായത് ഇവിടെ ക്രിസ്ത്യാനിയും മുസൽമാനും അവർ പ്രത്യേക ആനുകൂല്യങ്ങൾ കൊടുത്തുകൊണ്ട് അവർ പ്രത്യേക പിന്തുണയോടുകൂടി ജനസംഖ്യാ വർധന നേതൃത്വം കൊടുക്കുമ്പോൾ അത് സഫർ ചെയ്യേണ്ടി വരുന്നത് ഹിന്ദു സമൂഹമാണ്. രാജ്യത്തിൻ്റെ നിയമവും രാജ്യത്തിൻ്റെ പോളിസിയും ഹിന്ദുവിനും മാത്രം ബാധകമാണോ എന്ന ചോദ്യമാണ് പ്രസക്തം. എന്തുകൊണ്ട് ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും ഇത് പ്രസക്തമാവുന്നില്ല? വളരെ പ്രധാനപ്പെട്ടതാണ്. രാജ്യം ഭാവിയിൽ നേരിടാൻ പോകുന്ന വലിയൊരു പ്രതിസന്ധിയാണ്. മനുഷ്യാവകാശത്തിൻ്റെ പേരിൽ നമ്മൾ കണ്ണടക്കേണ്ടതല്ല. ഇസ്ലാമാഫോബിയയുടെയോ അല്ലെങ്കിൽ ക്രിസ്തു സമൂഹത്തിൻ്റെയോ പേരിൽ നമ്മൾ കണ്ണടക്കേണ്ടതല്ല. ഇത് അഡ്രസ്സ് ചെയ്യേണ്ടിയിരിക്കുന്നു. എല്ലാ ജനവിഭാഗങ്ങൾക്കും ഒരു പോളിസി ഉണ്ടെങ്കിൽ എല്ലാവർക്കും ബാധകമാവണം. അത് ക്രിസ്ത്യാനിക്കും മുസൽമാനും മാത്രം ജനസംഖ്യ വർധനയാവാം, ഹിന്ദു രാജ്യത്തെ നിയമമെല്ലാം പാലിച്ചോണം എന്ന തരത്തിലേക്ക് നീങ്ങാൻ പാടില്ല. നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവിയെ ബാധിക്കുന്ന വിഷയമാണ്. അടിയന്തരമായി സർക്കാരിൻ്റെ ഇടപെടൽ അല്ലെങ്കിൽ ഒരു ആശയ സമന്വയം, എല്ലാ മതവിഭാഗങ്ങളും ചേർന്നുള്ള ഒരു ആശയ സമന്വയം ആവശ്യമായിരിക്കുന്നു.